കപ്പുച്ചി സഭ തിരഞ്ഞെടുക്കാൻ കാരണം ഫുൾടൈം ധ്യാന പ്രസംഗങ്ങൾ മാത്രമുള്ളതുകൊണ്ട് പ്രസംഗത്തിന് ഇഷ്ടമായതുകൊണ്ടാണ് കപ്പുച്ചി സഭയിലേക്ക് പോരുക. അങ്ങനെ 1980 ചേരുന്നു. 93 അച്ഛനായിട്ട് മാറുന്നു. മനസ്സിൽ പലപ്പോഴും ഉള്ള ഒരു ചിന്തയായിരുന്നു, ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കുറേ ആൾക്കാർ മിമിക്ക് ചെയ്യുന്നത് അച്ഛന്മാരുടെ സ്വരമാണ്. എപ്പോഴും ഇങ്ങനെ കുഞ്ഞാടി എന്നൊക്കെ വിളിച്ച് മിമിക്ക് ചെയ്യുക, കളിയാക്കുക. അപ്പം ഒരച്ഛനെന്ന് പറഞ്ഞാൽ 2 ഡോക്ടർമാരുടെ പഠിത്തം പൂർത്തിയാക്കുമ്പോഴാണ് ഒരച്ഛനെ ഇറങ്ങാൻ പറ്റും. ഇത്രയും അഭ്യസ്തവിദ്യരായ വൈദികർ ഒരക്ഷരം പോലും അറിയത്തില്ലാത്തവരിങ്ങനെ കോമാളി വേഷം പോലെ കയറി അവതരിപ്പിച്ചത് എനിക്കൊരിക്കലും ഇഷ്ടമില്ലായിരുന്നു. ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയായിരുന്നു, എൻ്റേതായ ഒരു തനത് ശൈലി കൊണ്ടുവരണം. അവിടെ ആ ലോകത്തിൻ്റെ ഭാഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു വൈദികൻ്റെ ഒരു ഇടപെടലും വൈദികരുടേതായൊരു ഭാഷയും നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലുള്ള ചിന്തയാണ് ഇങ്ങനെയുള്ളൊരു പ്രസംഗത്തിന് രൂപം കൊടുത്തതും അത് ജനം അംഗീകരിച്ചതും. ഇതാണ് ഇതുവരെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം. അച്ഛൻ സെമിനാരിയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന ഒരു ഭാഷ കൂടി അച്ഛൻ സെമിനാരിയിലേക്ക് കൊണ്ടുവന്നു. അച്ഛനായതിനു ശേഷം ഈ സമൂഹത്തോട് സംസാരിക്കാൻ അതേ ഭാഷ തന്നെ അച്ഛൻ സ്വീകരിച്ചു എന്നുള്ളിടത്താണ് ഈ പറയുന്ന പുത്തമ്പരയച്ഛൻ ഇന്നിപ്പോൾ ഒരു കാപ്പിപ്പൊടിയച്ഛനായി ജനമനസ്സുകളിൽ ഇടം നേടിയെന്ന് തോന്നുന്നു. അച്ഛൻ ആ അച്ഛൻ ഉപയോഗിക്കുന്ന ഭാഷയെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാവോ? എല്ലാ മനുഷ്യർക്കും ഇഷ്ടം അവരുടെ നാട്ടുഭാഷയിൽ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരു പ്രാർത്ഥനാരൂപിൽ പങ്കെടുത്തപ്പം 80 വട്ടം ഇരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രായമുള്ള അമ്മച്ചി ഒരു ഒറ്റ പ്രാർത്ഥന, ആ പ്രാർത്ഥനാരൂപ്യപ്പെട്ട ഒരു പാറവടിക്കാരൻ പാപ്പച്ചൻ്റെയായിരുന്നു. വെളിവെന്ത് ചൂടാക്കിയപ്പം തീ പിടിച്ച് പൊള്ളി ആശുപത്രി കിടക്കുക. ഈ അമ്മച്ചി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവേ, വെളിവരുന്ന തീ പിടിച്ച് പൊള്ളി കിടക്കുന്ന വെടിക്കാരൻ പാപ്പനെ നീ ഠപ്പേന്ന് സുഖപ്പെടുത്തണമേ. കേട്ടപ്പം ചിരി വന്നു, കാരണം നമുക്കാണ് ഈ ചെത്തി പിന്നിക്കിയ ഭാഷ. ഒരു പൊതുവേദിയിലൊക്കെ ഒരു പ്രാർത്ഥനയിലെല്ലാം പറഞ്ഞാൽ എന്തോ രാമുഖമാ. കർത്താവായ ദൈവമേ, പ്രപഞ്ചത്തിന്റെ നാഥ, അണ്ടഘടാവങ്ങയുടെ സൃഷ്ടാവ്, മാർപ്പാപ്പായ കാത്തോണെന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് ഈ വലിയ ആമുഖങ്ങൾ. അതാവശ്യമില്ല. ഞാനിപ്പോൾ ഓർക്കും ഹോസ്റ്റലിക്കുന്ന കുട്ടി അവധിക്ക് വീട്ടിൽ വരുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആളാണ്, ചെത്തി പിന്നിക്കിയ ഭാഷയാണ്. അമ്മ കൈ നീട്ടി വരുന്നു, മോളും അടുക്കളോടി വരുന്നു. ആ മോള് അമ്മയെ നോക്കി, ഓ ജനനി സുഖമാണ്, അമ്മയ്ക്ക് മോളെ വട്ടി പിടിച്ചു. അമ്മയ്ക്കിഷ്ടം അമ്മയുടെ നാടൻ ഭാഷയാണ്. സമയത്ത് തന്നെ വളരെ നിശിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രവേശിന്ന് ആവശ്യപ്പെട്ടു, ജനകീയ കോടതിയിൽ വരാവോ ചോദിച്ചു. എന്നാ ചോദ്യം, അതൊക്കെ എന്നാലും വരുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അരുൺകുമാർ ഞാനുമായുള്ള സംവാദം ഇങ്ങനെ പറഞ്ഞു. അതൊന്നും പ്ലാനില്ല, പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ സിസ്റ്റർ ലൂസിയുടെ നിലപാടുകൾ കത്തോലിക്ക സഭയുടെ വെളിച്ചത്തിലും ഒരു സന്യാസ വൈദികൻ എന്ന രീതിയിലും ശരിയല്ല. അപ്പം ആ സിസ്റ്ററിൻ്റെ മനസ്സാക്ഷി വ്യാഖ്യാനിക്കാൻ അധികാരമൊന്നും എനിക്കില്ല. പക്ഷെ ഒരു സഭാ സംവിധാനത്തിൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നി, ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, അപ്പോൾ അവർ അവർ പണ്ടേ വീട്ടിൽ പറഞ്ഞ് വിടേണ്ടതാണ്, മടത്തി നിൽക്കേണ്ട ആളല്ല. അപ്പം ഇടുന്ന വേഷം ഞാൻ പറഞ്ഞു, അങ്ങനെ വേഷമുള്ള ഉള്ള സഭയെ പോകണം, കാരസഭ എന്നുകൊണ്ട് പറ്റിയല്ല. അപ്പം ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പം സിസ്റ്റർ ലൂസിക്ക് അത് ഫീൽ ചെയ്തു. ഞാൻ ആ സൗകര്യം വേദനിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല, സഭയുടെ ഒരു കാഴ്ചപ്പാടും ഒരു സിസ്റ്റമുണ്ട്. നമുക്ക് പറ്റാവും ബാച്ചിലേഴ്സ് ക്ലബിൽ അംഗവും ആകണം കല്യാണവും കഴിക്കണം, അത് പറ്റത്തില്ലല്ലോ. ഒരു പ്രശ്നമാണ്, അത് ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ സൗകര്യം ഫീൽ ചെയ്തു. ശരിയല്ല എന്ന് തോന്നുന്നതിനെ നമ്മൾ വിമർശിക്കണം, തെറ്റുപറ്റിയാൽ നമ്മൾ സോറി പറയണം, തെറ്റുപറ്റിയില്ലെങ്കിൽ മരണം വരെ എടുത്ത ശാന്തി തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. ക്യാൻസർ രോഗികളുടെ വാർഡുകളിൽ പോയി അവരെ ശുശ്രൂഷിക്കുന്നവർ, അവർക്ക് വേണ്ടി ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ, പുഴുവരിച്ച് കിടക്കുന്നവർ, മറ്റേതൊരു സമൂഹമാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരാളും ചെയ്യുന്നില്ല. കത്തോലിക്ക സഭയിലെ വൈദികരെ സമർപ്പിച്ചതിനും അത് ചെയ്യുന്നു എന്ന് തിരിച്ചറിവ് നിൽക്കുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഒരു ആധികാരികതയെ ഭയക്കുന്നുണ്ടോ? ഒരുപാട് പേർക്ക് ആ ഭയമുണ്ട്. കാരണം ജനം നമ്മളിലേക്ക് വരുന്നു, നമ്മുടെ ശുശ്രൂഷകൾ ഏറ്റുമേടിക്കുന്നു. ഇപ്പം COVID-19 സഭയുടെ ഭാഷ സെൻ്ററുകൾ, സ്കൂളുകൾ, അഭയബന്ധങ്ങൾ, ആശുപത്രികളെല്ലാം കടന്നു. ഇതിനൊക്കെ ഒരു ആശ്രയം കൊടുക്കാൻ സഭയുടെ സ്ഥാപനങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും അറിയായിരുന്നു നമ്മുടെ ജനന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന
ഒരു വലിയ അപകടം ക്രൈസ്തവ സമൂഹം നേരിടുന്നതായിട്ട് പറയുന്നുണ്ട്. അച്ഛൻ ഇപ്പൊ ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ സഭാ വിഭാഗങ്ങളുമായിട്ടും അച്ഛന് ബന്ധമുള്ളതുകൊണ്ട് അങ്ങേ പോലെയൊക്കെയുള്ള പ്രബോധകര് ക്രൈസ്തവ സമൂഹത്തോട് പങ്കുവെക്കാൻ ഈ ഒരു വിഷയത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ വർഷം വെച്ചുവെച്ചറ ഒരു പ്രോഗ്രാമിന് ഒരു വീട്ടിൽ പോയി. അപ്പം നമ്മുടെ വിവാഹത്തിന്റെ 70th വാർഷികം, 24 മക്കളെ പ്രസവിച്ച അമ്മയാണ്. 24 ഞാൻ കണ്ട ഏറ്റവും വലിയ കുടുംബമാണ്. 8 മരിച്ചു, ഇന്ന് 16 പേരുണ്ട്. അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. 90 കഴിഞ്ഞവര് ഇപ്പം 98 മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ 98 പേരാണ് കുർബാനിൽ നിന്ന് പങ്കെടുത്തത്. ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പൻ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ അന്നക്കുട്ടി, ഇവിടെ എങ്ങനെയുണ്ട്, ഇത്രയും മക്കളെ പ്രസവിച്ച് ഇവളെ കുറിച്ച് അച്ഛൻ എന്നാ പറയുന്നു. ഞാൻ പറഞ്ഞു, ഇത് അന്നക്കുട്ടിയാണോ, ചൈനീസ് അമുട്ടുകുറ്റി അല്ലേ?